നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. തൃശൂർ ചാലക്കുടി കൂടപ്പുഴയിൽ കപ്പേള കല്ലെറിഞ്ഞു തകർത്ത നിലയിൽ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയിൽ കൂടപ്പുഴ ജംഗ്ഷന് സമീപമുള്ള കപ്പേളയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയിൽ കുടപ്പുഴ ജംഗ്ഷന് സമീപമുള്ള സെന്റ് ആന്റണീസ് കപ്പേളയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. കല്ലേറിൽ കണ്ണാടി ചില്ലുകളും രൂപക്കോടും തകർന്നു. എറിഞ്ഞ കല്ലുകൾ കപ്പേളയ്ക്ക് ഉള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞയുടൻ വിശ്വാസികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി നെടുങ്കണ്ടത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു. നെടുങ്കണ്ടം താന്നിമൂട് അട്ടിപ്പടി സ്വദേശി സന്തോഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള മാരുതി വാഗണർ വാഹനത്തിലാണ് തീ പടർന്നത്. അപകട കാരണം വ്യക്തമല്ല. പുലർച്ചെ 3:30 കാറിനുള്ളിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് എഴുന്നേറ്റ വീട്ടുകാർ നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളമൊഴിച്ച് തീ കെടുത്തുകയായിരുന്നു. മുൻഭാഗത്തെ ചില്ല് തകർന്നു. സീറ്റുകളും ടയറും നശിച്ചു. പുലർച്ചെ ഒരു 3 മണി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജനലിൽ കൂടെ അച്ഛൻ ഭയങ്കരമായ പ്രകാശം കാണുകയും എൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാം സമീപമായി വന്ന് വെള്ളം കോരി ഒഴിച്ച് തീ അണക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഞാൻ രാവിലെ രേഖാമൂലം പരാതി നൽകുകയും ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിക്കാരെ എല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഭാഗത്തേക്ക് തീ പടരുന്നതിന് മുൻപ് അണയ്ക്കാൻ സാധിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടം സംബന്ധിച്ച് സന്തോഷ് കുമാർ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ഇൻഷുറൻസ് അധികൃതർ വാഹന പരിശോധന നടത്തി. നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും തീ പടർന്നതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ന്യൂസ് 18 നെടുങ്കണ്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ തല്ലിത്തകർത്ത തിരുവനന്തപുരം നാവായിക്കുളം ഗവൺമെന്റ് HSS വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു മന്ത്രി സ്കൂളിലെത്തിയത്. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ സർക്കാർ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ റെക്കോർഡിംഗ് സൌകര്യമുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 20 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് സ്കൂളിനുണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസിന്റെ അന്വേഷണം വരട്ടെ. അന്വേഷണത്തിലൂടെ ആദ്യം പ്രതികളെ കണ്ടെത്തുമ്പോൾ. താമരശ്ശേരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. നരിക്കുനി കാരുകുളങ്ങര സ്വദേശി അപ്പൂസ് എന്ന മൃദുലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പരപ്പൻപൂയിൽ വാടിക്കൽ സ്വദേശി ബിജുവിനെതിരെയാണ് കേസെടുത്തത്. വ്യാഴാഴ്ച പുലർച്ചെയോടെ വട്ടക്കുണ്ട് പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിലെത്തിയ ബിജു കയ്യിലുണ്ടായിരുന്ന കൊടുവാൾ കൊണ്ട് വെട്ടിയത്. തലയ്ക്കും കൈകൾക്കും മാരകമായി വെട്ടേറ്റിരുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിൽ വിദേശ മലയാളിയുടെ ഏലത്തോട്ടത്തിൽ നിന്ന് ഭീഷണിപ്പെടുത്തി CPM പണപ്പിരിവിന് ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ വിവാദം മുറുകുകയാണ്. ഇടുക്കിയിൽ തോട്ടം വാങ്ങിയത് തനിക്ക് പറ്റിയ അബദ്ധമാണ് എന്നും പണം നൽകാത്തതിന്റെ പേരിൽ ജീവനക്കാരെ CPMകാർ ഭീഷണിപ്പെടുത്തിയെന്നും ഉടമ ആരോപിച്ചു. തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 6 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ഉടുമ്പൻചോല നമരിയിലെ JC പ്ലാന്റേഷൻസ് ഉടമയാണ് CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഭീഷണിപ്പെടുത്തി പണം പിരിക്കാൻ ശ്രമിക്കുകയാണെന്നും തോട്ടത്തിന്റെ പ്രവർത്തനം CPMകാർ തടസ്സപ്പെടുത്തുകയാണെന്നുമായിരുന്നു തോട്ടമുടമ ജേക്കബിന്റെ ആരോപണം. സ്ഥിരമായിട്ട് വിളിച്ച് ഇതിന്റെ ഇത് വേണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. തന്നേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും, പിന്നെ സംസാരിക്കും, ഇതുമായി കാല് വെട്ടും, കഴുത്ത് വെട്ടും. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെ ആവും? നമ്മളൊരു ജനാധിപത്യരായിട്ടല്ലേ നടക്കും. ഇതേ തുടർന്ന് തോട്ടത്തിൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിൽ ജോലി നടക്കുമ്പോൾ CPM പ്രവർത്തകർ തോട്ടത്തിന് സമീപമെത്തിയതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായി. തൊട്ടുപിന്നാലെ ഉടുമ്പൻചോലയിൽ വെച്ച് 2 തൊഴിലാളികൾക്ക് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിൽ CPM പ്രവർത്തകരായ നിസാം, മുത്തുരാജ, പെരുമാൾ, ജിജി, ബാലു, ചെല്ലദുരൈ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തോട്ടത്തിലെ സ്ഥിരം തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള മാനേജ്മെന്റിന്റെ നീക്കം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് CPMന്റെ വിശദീകരണം. യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികൾ സ്ഥിരമായി തോട്ടത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയാണെന്നും ഇവർക്ക് പകരം മറ്റ് തൊഴിലാളികളെ യൂണിയൻ നിർദ്ദേശിച്ചാൽ അംഗീകരിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഏലത്തോട്ടം മാനേജ്മെന്റിനെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ CPM പ്രവർത്തകർ ഭീഷണി മുഴക്കുന്നുവെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
ദേശീയപാത വികസനം മുന്നേറുമ്പോൾ കടുത്ത ആശങ്കയിലാണ് തൃശൂർ കനോലി കനാൽ തീരവാസികൾ. മതിലകം പഞ്ചായത്തിലൂടെ ബൈപ്പാസ് കടന്നുപോകുന്ന ഭാഗത്ത് സർവീസ് റോഡും ദേശീയപാതയും മുറിച്ചുകടക്കാൻ വഴിയില്ലാത്തതാണ് നൂറിലേറെ കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയായിരിക്കുന്നത്. തൃശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അഞ്ചാം പരത്തി മുതൽ മതിലകം പഞ്ചായത്തിലെ പുന്നക്ക ബസാർ വരെയാണ് പുതിയ ബൈപ്പാസ് കടന്നുപോകുന്നത്. ഈ ബൈപ്പാസിൽ മതിലകം പഞ്ചായത്തിന്റെ എട്ടാം വാർഡിൽ കളത്തേരിക്കടവ് റോഡിന്റെ കിഴക്കേ അറ്റത്ത് ചെറിയ വാഹനങ്ങൾക്ക് മുറിച്ചുകടക്കാൻ ചെറിയ അടിപ്പാതയൊരുക്കിയിട്ടുണ്ട്. 10 മീറ്ററിന് ശേഷം കനോലി കനാൽ റോഡ് അവസാനിക്കുകയാണ്. നിർദ്ദിഷ്ട ഹൈവേക്ക് കിഴക്കുഭാഗത്തായി 100-ലധികം കുടുംബങ്ങളും ഒരു പട്ടികജാതി കോളനിയുമുണ്ട്. കൂടാതെ ഹൈവേക്ക് ഇരുവശത്തും സർവീസ് റോഡുമില്ല. ഇത് ഹൈവേയുടെ കിഴക്ക് വശത്ത് താമസിക്കുന്നവർ ഒറ്റപ്പെടാൻ ഇടയാക്കുമെന്നാണ് ആശങ്ക. റോഡിന്റെ കിഴക്ക് വശത്ത് 2 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇതിനപ്പുറത്തെ മതിലമൂല മുതൽ കനോലി കനാൽ വരെയും അവിടുന്ന് പൂവത്തങ്ങട് വരെയും പൂവത്തങ്ങടവിൽ നിന്ന് തൃശ്ശൂർ റോഡിലേക്ക് കയറാവുന്ന കോണത്തുനിന്ന് റോഡിലേക്കുള്ള ഒരു റോഡിൽ ഈ അണ്ടർപാസ് ഇല്ല. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏരിയയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റി വളഞ്ഞ് എത്തി വരുമ്പോഴേക്കും സമയം പോവും. ഈ ഭാഗത്താണ് തിങ്ങി പാർക്കുന്ന ഏരിയ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വാഹന സഞ്ചാര സൗകര്യമുള്ള മതിൽമൂല സെന്ററിന് സമീപം 7 കടവ് റോഡിൽ ഷോർട്ട് വെഹിക്കിൾ അണ്ടർപാസ് സ്ഥാപിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് നാട്ടുകാരുടെ നിർദ്ദേശം. ഇതിനായുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കാട്ടി നാട്ടുകാർ ദേശീയപാത അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഷൊർണൂർ പട്ടാമ്പി റോഡിലെ വാടാനംകുറിശി മേൽപ്പാലം നിർമ്മാണം നിർത്തിവച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുഹസീൻ എംഎൽഎ. പ്രവൃത്തികൾ വേഗത്തിലാക്കി ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു. പാലം നിർമ്മാണം നിർത്തിവച്ചിരുന്ന പ്രചാരണം ശക്തമായതോടെയാണ് വിശദീകരണവുമായി എംഎൽഎ രംഗത്തെത്തിയത്. ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് 2020 ജനുവരിയിലാണ് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. 3 വർഷം കഴിഞ്ഞിട്ടും പാലം പാതി വഴിയിലാണ്. അതിനിടെയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി പാലം നിർമ്മാണം നിർത്തിയെന്ന പ്രചാരണം ശക്തമായത്. പാലത്തിന് റെയിൽവേ അനുമതി നൽകിയില്ല എന്നായിരുന്നു പ്രചാരണം. ഈ സാഹചര്യത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എംഎൽഎ നേരിട്ടെത്തി. പ്രദേശത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. പാലം നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മുഹസിൻ എംഎൽഎ പറഞ്ഞു. ആർബിഡിസിക്കാണ് അതിന്റെ നിർമ്മാണ ചുമതല. കിഫ്ബി വഴിയാണ് ഫണ്ട് അനുവദിച്ചത്. അതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. റെഡിമെയ്ഡ് സ്പാനുകളാണ് പാലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. പ്ലാന്റിൽ നിർമ്മാണം പൂർത്തിയായാൽ ഉടൻ അവ തൂണുകൾക്ക് മേൽ ഘടിപ്പിക്കും. സ്പാനുകൾ വെച്ച ശേഷമേ അപ്രോച്ച് റോഡ് പണി തുടങ്ങൂ. നിലവിലെ റോഡിലെ പൊടിശല്യം പരിഹരിക്കാൻ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനമായി. ന്യൂസ് 18 പട്ടാമ്പി. റാന്നി പെരുന്നാട്ടിൽ ഇറങ്ങിയ കടുവയ്ക്കായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിട്ടും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കടുവയ്ക്ക് വേണ്ടി കൂട് സ്ഥാപിച്ചിട്ടും പിടികൂടാനാവാത്ത സാഹചര്യത്തിലാണ് വനപാലകർ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയത്. കടുവയെ കണ്ടെത്താനാകാതെ വന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പെരുന്നാട്ടിലെ ജനവാസ മേഖലയിൽ കടുവയ്ക്കായി വനപാലകർ ഡ്രോൺ നിരീക്ഷണം തുടങ്ങിയത്. കടുവ സാന്നിധ്യം കണ്ടെത്തിയ കോളമല, ബഥനി എന്നിവിടങ്ങളിലാണ് ആദ്യം തിരച്ചിൽ നടത്തിയത്. വിളക്കത്തറ, മമ്പറക്കുഴി എന്നിവിടങ്ങളിലും മുമ്പ് പശുവിനെ കടുവ ആക്രമിച്ചു കൊന്ന സ്ഥലത്തും ഇന്നലെ ഡ്രോൺ നിരീക്ഷണം നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താനായില്ല. നിരീക്ഷണം തുടരുമെങ്കിലും കടുവയെ കണ്ടെത്താനാകാത്തതിൽ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. പട്ടി വരയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കടുവ വരുമെന്ന് പേടിയുണ്ട്. ഞങ്ങളുടെ ആടുകളെയൊക്കെ മേയ്ക്കാൻ വിടുന്നുണ്ട്. പിന്നെ രാത്രി ഞങ്ങൾക്ക് ശരിക്കുള്ള ഉറക്കമില്ല. അന്നേരം കടുവ രാത്രി ശല്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഭയമാണ്. പിന്നെ ഞങ്ങൾ ഒത്തിരി താമസിച്ച് മാത്രമാണ് ഇതിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഉറങ്ങുന്നത്. കടുവയുടെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയ സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ മാസം 3 പ്രദേശത്ത് 2 കന്നുകാലികളെ കടുവ ആക്രമിച്ചു കൊന്നതോടെ ക്ഷീരകർഷകരും ഭീതിയിലാണ്. എനിക്കൊരു 6 പശുവുണ്ട്. ഞാൻ രാവിലെ പൊതിയും കെട്ടി ഇതിനെ തീറ്റാൻ പോകും. വൈകിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഇപ്പം പേടിച്ച് പലരും കൂടിയാണ് പോകുന്നതും വരുന്നതും. എല്ലാവർക്കും പേടിയാ. രാജാപാറ, തണ്ണിത്തോട്, പ്ലാപ്പള്ളി, റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 വനപാലക സംഘം പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും ഏതു നിമിഷവും കടുവ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഇപ്പം ദൂരസ്ഥലങ്ങളിലോട്ട് ഇപ്പം 4 മണി 5 മണിയാകുമ്പം ആ യാത്ര ആൾക്കാരെ കൊണ്ടുവിടുന്നതും പിന്നെ ആശുപത്രി ഓട്ടം. ആശുപത്രി ഓടം രാത്രിയിൽ ഇപ്പം എപ്പോഴാണെന്നറിയത്തില്ല. ഒരാൾക്ക് അസുഖം വരുന്നത് അപ്പോഴ് പോകുമ്പോഴും കടുവയുടെ ആക്രമം ഉണ്ടാവുമോ എന്നുള്ള പേടി. പിന്നെ ഈ വെട്ടുകാരാണെങ്കിൽ തന്നെ 6 മണിക്കൊക്കെ ഇപ്പോൾ 4 മണിക്കും 5 മണിക്കും ഒക്കെ കൊണ്ടിരുന്നവരിപ്പോൾ 6 മണി 6:30 ആകുമ്പോഴാണ് പോകുന്നത്. റാന്നി DFOയുടെ നേതൃത്വത്തിലാണ്
ഡ്രോൺ നിരീക്ഷണം നടത്തുന്നത്. കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് കാട് വളർന്നു നിൽക്കുന്നതും ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിന് തടസ്സമാണ്. ഡ്രോൺ നിരീക്ഷണം തുടരാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. നെടുമങ്ങാട് വാടക വീട്ടിൽ നിന്ന് MDMA-യും വടിവാളും എയർഗണ്ണുമായി നിരവധി കേസുകളിലെ പ്രതിയായ കമ്പി റാഷിദ് എന്ന മുഹമ്മദ് റാഷിദ് പിടിയിലായി. നെടുമങ്ങാട് തേക്കട ചിറക്കരലെ വീട് വളഞ്ഞാണ് എക്സൈസ് സംഘം റാഷിദിനെ പിടികൂടിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് MDMA-യും കഞ്ചാവും വിൽക്കുന്നു എന്ന പരാതിയിലാണ് അറസ്റ്റ്. 17 ഗ്രാം MDMA, ഒരു എയർഗൺ, വടിവാള്, 6,000 രൂപ എന്നിവയും പിടിച്ചെടുത്തു. കോതമംഗലം ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള നിയമകിരണം പദ്ധതി കറുകടം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ ആരംഭിച്ചു. എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിൽ ഉൾവനത്തിലുള്ള ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നിയമവിദ്യാഭ്യാസത്തിന് സഹായകരമാകുന്ന പദ്ധതിയാണ് നിയമകിരണം. പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ, ക്യുസാറ്റ് NSS പ്രോഗ്രാം ഓഫീസ് ഡയറക്ടർ അപർണ ലക്ഷ്മണൻ, എസ് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് ചെയർപേഴ്സണും മുൻസിഫ് മജിസ്ട്രേറ്റുമായ ശ്രീജ ജെ എന്നിവർ പങ്കെടുത്തു. കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കായലരികത്ത് പി ഭാസ്കരൻ സ്മൃതി പരിപാടി 22-ന് കാസർഗോഡ് വലിയപറമ്പ് ബീച്ചിൽ നടക്കും. കനൽ സാംസ്കാരിക വേദി കാസർഗോഡ്, സഹൃദയ ഗ്രന്ഥാലയം വലിയപറമ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്മൃതി പരിപാടിക്ക് മുന്നോടിയായി വലിയപറമ്പ് ബീച്ചിൽ ചിത്രം വരെയും പി ഭാസ്കരൻ മാസ്റ്ററുടെ കവിതാലാപനവും നടന്നു. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ April 24, 25, 26 തീയതികളിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കും. പ്രമുഖ കന്നഡ സാഹിത്യകാരൻ വിവേക് ഷാൻബാഗ് ലിറ്റററി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. NS മാധവൻ, ശ്രീകുമാരൻ തമ്പി, UK കുമാരൻ, EP രാജഗോപാലൻ, കൽപ്പറ്റ നാരായണൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ടി പത്മനാഭൻ, എം മുകുന്ദൻ എന്നിവരാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരികൾ. പ്രമുഖ വ്യവസായി ഡോക്ടർ രവി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള കോവളം ലീല റാവിസ് ഹോട്ടലിന് രാജ്യാന്തര ബഹുമതി. ലോകത്തെ അതിശയകരമായ 20 ആഡംബര ഹോട്ടലുകളിൽ കോവളം ലീല റാവിസ് 8-ാം സ്ഥാനം നേടി. രാജ്യാന്തര യാത്രാ മാഗസിൻ ട്രാവൽ ആൻഡ് ലെഷർ ആണ് ആഡംബര ഹോട്ടലുകളുടെ പട്ടിക പുറത്തിറക്കിയത്. പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏക ഹോട്ടലും കോവളം ലീല റാവിസ് ആണ്. റമദാൻ വിശേഷങ്ങളിലേക്ക്. പെരുന്നാൾ ദിനമെത്തുമ്പോൾ വീടുകളിലെ മൈലാഞ്ചി കൂട്ടായ്മ സാഹോദര്യത്തിന്റെ വലിയൊരു കാഴ്ച തന്നെയാണ്. വിവിധതരം മൈലാഞ്ചി കൂട്ടുമായി മൊഞ്ചത്തിമാരും കുട്ടികളും ഒത്തുകൂടുമ്പോൾ കൈകളിൽ വിരിയുന്നത് മൈലാഞ്ചി ചുവപ്പിന്റെ കരവിരുതാണ്. മൈലാഞ്ചിയില്ലാതെ പെരുന്നാൾ ആഘോഷമില്ല. പുതുവസ്ത്രങ്ങൾക്കൊപ്പം മൈലാഞ്ചി മൊഞ്ചോടെ പെരുന്നാളിനെ വരവേൽക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. പെരുന്നാളിന്റെ പ്രത്യേക ആകർഷണമായ മൈലാഞ്ചി തന്നെയാണ് ആഘോഷവേദിയിലെത്താറ്. പെരുന്നാളിന് മൊഞ്ചുകൂട്ടാൻ മൈലാഞ്ചി വിപണി സജീവമായി കഴിഞ്ഞു. 10,000-ക്കണക്കിന് മെഹന്തി കോണുകളാണ് പെരുന്നാൾ സീസൺ ആയതോടെ കടകളിൽ വിറ്റഴിയുന്നത്. ഏതു തരത്തിൽ വേണമെങ്കിലും പെട്ടെന്ന് ഇടാവുന്ന കോൺ മൈലാഞ്ചികളാണ് വിപണിയിലെ താരം. ഓർഗാനിക്, നൈൽ കോൺ, ഹെന്ന കോൺ, ബ്ലാക്ക് ഹെന്ന തുടങ്ങി നിരവധി കോൺ മൈലാഞ്ചികൾ വിപണിയിലുണ്ട്. അറേബ്യൻ, ഉത്തരേന്ത്യൻ, പാകിസ്ഥാനി, പേർഷ്യൻ എന്നിങ്ങനെ മൈലാഞ്ചി വരകളുടെ ഡിസൈനുകളും ഒരുപാടുണ്ട്. പണ്ട് കാലത്ത് മൈലാഞ്ചി അരച്ചിട്ടാണ് വെല്ലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ പുറത്ത് പോയി മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ച് അത് അരച്ചാണ് എല്ലാവരും മൈലാഞ്ചി ഇട്ടിരുന്നത്. ഇപ്പം അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി ഓർഗാനിക് കോൺസിലേക്ക് മാറി. കെമിക്കലുള്ള സിങ്ങ് ട്യൂബുകളൊക്കെ ഉപയോഗം കുറഞ്ഞ് കൂടുതലും ഓർഗാനിക്കായി. ഇപ്പോൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈലാഞ്ചി ഇടാണ്ട് പെരുന്നാൾ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അതെല്ലാവരും അതെ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും പ്രായമുള്ളവർ വരെ മൈലാഞ്ചി ഇട്ടിട്ടാണ് അവർ പെരുന്നാൾ നടത്തുന്നത്. അപ്പോൾ ഓർഗാനിക് കോൺസ് ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ വിപണനം നടക്കുന്നുണ്ട്.
കൈകളിലും കാൽപാദങ്ങളിലും മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണികൾ ഒരുക്കി മനോഹരമാക്കുന്ന പ്രൊഫഷണൽ ഡിസൈനർമാരും ബ്യൂട്ടി പാർലറുകളും ഇപ്പോൾ ധാരാളമുണ്ട്. പെരുന്നാൾ അടുക്കുന്നതോടെ കടകളിൽ മൈലാഞ്ചി തേടിയെത്തുന്നവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞു. ബ്യൂട്ടി പാർലറുകളിലും മെഹന്തി അണിയാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ മൈലാഞ്ചിയിടൽ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. ചെറിയ പെരുന്നാളിന് മൊഞ്ചത്തിമാരാകാൻ ഓർഗാനിക് മൈലാഞ്ചിയും. കോഴിക്കോട് കാരശ്ശേരി ആനയംകുന്നിലെ സഹോദരിമാരായ മഞ്ഞപ്പാറക്കൽ സ്വാലിഹയും തസ്ലീനയുമാണ് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് സ്വദേശികളായ മഞ്ഞപ്പാറക്കൽ ഫൈസലിന്റെ ഭാര്യ സ്വാലിഹയും സഹോദരൻ നൌഫലിന്റെ ഭാര്യ തസ്ലീനയുമാണ് പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത്. 6 മാസം മുമ്പാണ് ഇവർ മൈലാഞ്ചി നിർമ്മാണം ആരംഭിച്ചത്. ആദ്യമൊക്കെ സ്വയം ഉപയോഗിക്കാനായിരുന്നു മൈലാഞ്ചി നിർമ്മാണം. പിന്നീട് ഓർഗാനിക് മൈലാഞ്ചിക്ക് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ സെറ എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുകയായിരുന്നു. നഖത്തിലിടാനും കയ്യിലിടാനുമുള്ള 2 ഇനം മൈലാഞ്ചികളാണ് ഇവർ നിർമ്മിക്കുന്നത്. മുക്കം, താമരശ്ശേരി, ഈങ്ങാപ്പുഴ, കൂടരഞ്ഞി എന്നീ അങ്ങാടികളിലെ കടകളിലും സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തി ആവശ്യക്കാർക്ക് കൊറിയർ വഴി അയച്ചും ഹോം ഡെലിവറി നടത്തിയുമാണ് വിൽപ്പന. 100% ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൈലാഞ്ചിക്ക് ആവശ്യക്കാരുമേറെയാണ്. ഞങ്ങളെ മൈലാഞ്ചി പിന്നെ സെറ മെഹന്തി, അത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ 100% നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഞങ്ങളും കുട്ടിയൊക്കെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് വിപണിയിൽ എത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇടാം. വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വാലിഹയും തസ്ലീനയും ഇത്തരമൊരു സംരംഭം ആരംഭിച്ചത്. ചെറിയ തോതിൽ ആരംഭിച്ച സംരംഭത്തിൽ നിന്നും മോശമില്ലാത്ത വരുമാനം കിട്ടിവരുന്നുണ്ട്. മൈലാഞ്ചി നിർമ്മാണവും വിപണനവും വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണിവർ. ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിരുന്ന മൈലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അതിങ്ങനെ വിപണിയിൽ ഇറക്കാന്നുള്ളൊരു ആശയം രണ്ടാൾക്കും തോന്നി. രണ്ടാളും കൂടെ റിസ്ക് എടുത്ത് അപ്പൊ അത് നല്ല സക്സസ് ആയിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല. പഠിച്ചവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഉയരത്തിൽ എത്തുന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. മൈലാഞ്ചി നിർമ്മാണത്തിന് പുറമെ കല്യാണ വീടുകളിലും മറ്റുമെത്തി മൈലാഞ്ചി ഇട്ട് നൽകിയും വരുമാനം കണ്ടെത്തുന്നുണ്ട് സ്വാലിഹയും തസ്ലീനയും. ന്യൂസ് 18 മുക്കം. വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാളിനൊരുങ്ങുമ്പോൾ വിവിധ തരത്തിലുള്ള തൊപ്പികൾ വിപണികളിൽ നിറയുകയാണ്. ഒമാൻ തൊപ്പി എന്നറിയപ്പെടുന്ന തൊപ്പികൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം പെരുന്നാൾ ദിനത്തിൽ തൊപ്പി ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നുണ്ട് ഇത്തരം തൊപ്പികൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിദേശ തൊപ്പികളാണ് വിപണിയിലെ താരം. 100 രൂപ മുതൽ 400 രൂപ വരെയാണ് ഗുണനിലവാരത്തിനനുസരിച്ച് തൊപ്പികളുടെ വില. ഒമാൻ തൊപ്പി എന്നറിയപ്പെടുന്ന തൊപ്പിക്കാണ് ആവശ്യക്കാർ ഏറെ. ഉയരം കൂടിയ തൊപ്പികളാണ് ഒമാൻ തൊപ്പികൾ എന്ന് അറിയപ്പെടുന്നത്. അടിഭാഗം ഒന്ന് ചെറുതായി മടക്കി അല്പം ഉയരം കുറച്ചാണ് കേരളീയർ ഉപയോഗിക്കുക. തായ്ലൻഡ്, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊപ്പികളും വിപണിയിലുണ്ട്. തൊപ്പി വിപണിയുടെ സിംഹഭാഗവും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. വെൽവെറ്റ് ഉപയോഗിച്ച് നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒമാൻ തൊപ്പികളുമുണ്ട്. ന്യൂസ് 18 കഞ്ഞങ്ങാട്. കടുത്ത വരൾച്ചയുടെ കാലത്ത് 300 കുടുംബങ്ങൾക്ക് ആശ്വാസമായ ഒരു കിണർ കോട്ടയത്തുണ്ട്. തെക്കങ്കൂർ രാജാക്കന്മാർക്ക് നീരാടാൻ നിർമ്മിച്ച കമല നീരാഴിയാണ് 500 വർഷത്തെ ചരിത്രവുമായി ജലസമൃദ്ധി ഉറപ്പാക്കുന്നത്. കോട്ടയം നഗരസഭയിലെ 40-ാം വാർഡിലാണ് ചരിത്രം പേറുന്ന ഈ കിണറുള്ളത്. ഒരു സമയത്തും വറ്റാത്ത ജലസമൃദ്ധി. രാജഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട കമല നീരാഴി എന്നറിയപ്പെടുന്ന ഈ കിണർ ഇന്നും നാട്ടുകാരുടെ ആശ്രയ കേന്ദ്രമാണ്. താമര ഇതളിന്റെ ആകൃതിയിൽ കൊത്തിയെടുത്ത കമലാ നീരാഴി വാർഡുതല സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. വെള്ളം വേണ്ട ഓരോ വീട്ടുകാരും 100 രൂപ നൽകണം. വെള്ളക്കരവും മറ്റു മീറ്ററും ഒന്നുമില്ല. 250 വീടുകളോളം വെള്ളം കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്നും വെള്ളം കിട്ടുന്നുണ്ട്. ഒരു പരാതിയുമില്ല. മാത്രമല്ല ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഈ പാടശേഖരമാണ്. പാടശേഖരം വന്ന വിളക്കുമരം വേമ്പനാട്ട് കായലൊക്കെയാണ് അവിടെ. അവിടെ വെള്ളം ഒട്ടും ആളുകൾക്ക് കുടിവെള്ളമില്ല. അവിടം വരെയൊക്കെ ഈ കുളത്തിൽ നിന്ന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ കുടിവെള്ള സ്രോതസ്സാണിത്.
രാവിലെ 6:30 ഒന്നാമത്തെ മോട്ടോർ ഓൺ ചെയ്താൽ കുന്നുംപുറ പ്രദേശത്തേക്ക് വെള്ളമെത്തും. ഉച്ചയ്ക്ക് 2:00 വാലേക്കടവിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. വേനൽ വരുമ്പം എല്ലാവർക്കും കിട്ടാറില്ല. അല്ലാത്ത സമയങ്ങളിൽ ഈ പറഞ്ഞ 250 വീടുകളിലും വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും പറ്റിയിട്ടില്ല. ഇപ്പം ഇവിടെ കണ്ടല്ലോ, ഇപ്പം ഈ കടുത്ത വേനലും അത്രയും ഈ ഇത്രയും വെള്ളമുള്ളൊരു അടുത്ത സ്ഥലങ്ങളിലെങ്ങും കാണുകയില്ല. രാവിലെയും വൈകിട്ടും വെള്ളം പമ്പ് ചെയ്യാൻ തങ്കമ്മ എന്ന വീട്ടമ്മയെ വാർഡ്തല സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കും കൃത്യമായ പണം നൽകിയാണ് കമല നീരാഴി ഇന്നും നാട്ടിലെ ഒന്നാം തരം ജലവിതരണ സംവിധാനമായി പ്രവർത്തിക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. അവധിക്കാലത്ത് കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ഫയർഫോഴ്സ്. സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് മുന്നറിയിപ്പ്. പുഴകളിലും ജലാശയങ്ങളിലും അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് ഈ സുരക്ഷാ നിർദ്ദേശം. ഇടുക്കിയിലെ പുഴകളിലും ജലാശയങ്ങളിലും നിരവധി അപകട ചുഴികളുണ്ട്. ഇത് മനസ്സിലാക്കാതെ ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ഏതാനും നാളുകൾക്കിടെ നിരവധി വിനോദസഞ്ചാരികളുടെ ജീവൻ ഇടുക്കിയിലെ പുഴകളിൽ നഷ്ടമായിട്ടുണ്ട്. വേനൽക്കാലത്ത് കുട്ടികൾ പുഴകളിൽ ഇറങ്ങുന്നതും പതിവാണ്. ബന്ധുവീടുകളിൽ എത്തുന്നവർ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് അപകടങ്ങൾക്കിടയാക്കും. നീന്തൽ അറിയാവുന്നവർ പോലും അപകടത്തിൽപ്പെടും. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിനായി അതിസാഹസികത കാണിക്കാൻ കുട്ടികൾ ശ്രമിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകും. വെള്ളക്കെട്ടുകളും പുഴകളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും അവരാവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത് വളരെ വലിയ അപകടങ്ങൾ ഒക്കെ കാരണമാവും. അപ്പോൾ വെള്ളം കെട്ടുകളോ അതുപോലെ തന്നെ കുളങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ശരിയായ രീതിയിൽ ധരിക്കാതെ ലൈഫ് ജാക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും അതോടൊപ്പം തന്നെ കുട്ടികൾ ഈ കൂട്ടുകൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു ഹീറോയിസം അവർ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഇത്തരം സാഹസിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാറുണ്ട്. കടുത്ത വേനലിൽ ഇടുക്കിയിലെ മൊട്ടക്കുന്നുകളും കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. കാട്ടുതീ പടരാനും സാധ്യതയുണ്ട്. കുന്നുകളിലേക്കും മറ്റും കുട്ടികൾ ട്രക്കിംഗ് നടത്തുമ്പോഴും രക്ഷിതാക്കൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് അഗ്നിശമന സേന നിർദ്ദേശിച്ചു. ന്യൂസ് 18, നെടുങ്കണ്ടം. പുനലൂരിലെ വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമാർഗം കണ്ടെത്താൻ വനസൌഹൃദ സദസ് സംഘടിപ്പിക്കുന്നു. പുനലൂർ ടിവിയിൽ ചേർന്ന യോഗത്തിൽ പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് വനസൌഹാർദ്ദ സദസ് സംഘടിപ്പിക്കുന്നത്. വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ചർച്ചയിലൂടെ പരിഹാരമാർഗം കണ്ടെത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി. 27 തീയതിയാണ് പുനലൂരിലെ വനസൌഹാർദ്ദ സദസ്. 3:00 വനംമന്ത്രി AK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങളുടെ എല്ലാ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 140 നിയോജക മണ്ഡലങ്ങളിലും അദാലത്തുകൾ സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ B സുജാത അധ്യക്ഷത വഹിക്കും. വനസൌഹാർദ്ദ സദസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പരാതികളും നിവേദനങ്ങളും 25 തീയതിക്ക് മുമ്പായി എത്തിക്കണം. പുനലൂർ MLA ഓഫീസ്, വനംവകുപ്പ് റേഞ്ച് ഓഫീസുകൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ സ്വീകരിക്കും. വന്യജീവി ശല്യം, വന്യജീവികൾ മൂലമുള്ള കൃഷിനാശം, കൈവശാവകാശ പട്ടയ പരാതികൾ എന്നിവ വനം സൌഹാർദ്ദ സദസ്സിൽ ഉന്നയിക്കാം. ന്യൂസ് 18, പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.